Hi friends, welcome back to our channel. Inna namukku valare eluppathil chicken roll thayaraakki edukkam. Appo adinu vendite oru pan stove il vechittunde. Pan nannayittu choodai kembo idilekku oru 2 tablespoon velichenna ozhichu kodukkam. Pin idilekku oru savola serthu kodukkam. 1/2 teaspoon uppu serkkam. 1/2 teaspoon inji paste. 1/2 teaspoon velutulli paste. 1/2 teaspoon pachamulaga. Appo idu ee pachamulaga ine crush cheyidaduthayini pagarayittu ningalku rendu pachamulaga arinjittalum madi. Appo ini idu nannayittonu white cheyidukanam. 1/2 teaspoon garam masala. Idinu pagarayittu chicken masala undengil adu serthaa madi. 1 teaspoon mulagupodi. 1/2 teaspoon manjappodi. Indidokke onnu white cheyidukam. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ട് ഇത് ഇത് ഒരു ഒരു കപ്പ് ചിക്കൻ ഉണ്ട് അപ്പോൾ ഇത് ഉപ്പും മഞ്ഞപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് വേവിച്ച് വെച്ചതാണ് ഇപ്പോൾ ഇത് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് എടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇനി ചിക്കൻ റോൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഷീറ്റ് തയ്യാറാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയിലെ ജാറിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു കപ്പ് മൈദയാണ് അത് ചേർത്ത് കൊടുക്കാം മൈദ ഒരിക്കലും ആദ്യം ചേർക്കരുത് കേട്ടോ വെള്ളം ഒഴിച്ചതിന് ശേഷം വേണം മൈദ ചേർക്കാനായിട്ട് ഈ ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് അടിച്ചെടുക്കാം അപ്പൊ ഈ ബാറ്റർ ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആണോ എന്ന് നോക്കുക കേട്ടോ അപ്പൊ ഒരു പാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഞാൻ ഈ ബാറ്ററിൽ നമ്മൾ ആദ്യം ഒരു കപ്പ് വെള്ളമാണല്ലോ ഒഴിച്ചത് അപ്പൊ ഞാനൊരു അര കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു അപ്പോഴാണ് നല്ല ലൂസ് ആയിട്ടുള്ള ഒരു ബാറ്റർ കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇനി ഇത് ഒഴിച്ചു കൊടുത്ത് ഓരോ ഷീറ്റ് ഉണ്ടാക്കിയെടുക്കാം ഒരു തവിയാണ് ചെരുക്കി കൊടുക്കുന്നുള്ളൂ ഇതിന് ഷേപ്പ് ഒന്നും പ്രശ്നമല്ല കേട്ടോ അത് ഏത് ഷേപ്പ് ഒന്നും ആണെങ്കിലും കുഴപ്പമില്ല നമ്മൾ മടക്കി വെക്കുമ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് ഇരുന്നുള്ളൂ ഇവിടെ ചുട്ടിടുന്ന പാത്രം ഉണ്ടല്ലോ അതിനകത്തേക്ക് കുറച്ച് എണ്ണയും തടവി വെക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പൊ അതായത് ഇപ്പൊ റെഡി ആയിട്ടുണ്ട് ഒരു ഒരു മിനിറ്റ് ഒക്കെ മതി കേട്ടോ ഇത് റെഡി ആവാനായിട്ട് അപ്പോ ഇത് എടുക്കാം നമുക്ക് പിന്നെ മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ ഇനി ഇത് ഈ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ചിക്കന്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിനകത്തേക്ക് വെച്ചു കൊടുക്കാം ഒരു സൈഡിലായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് ഇതങ്ങോട്ട് മടക്കാം ഇത് ഒട്ടിക്കേണ്ട ഒന്നും കാര്യമില്ല കാരണം നമ്മളിത് മുട്ടയിൽ മുക്കാനുള്ളതാണ് അപ്പൊ ഇതിങ്ങനെ ഇരുന്നോളൂ അപ്പോൾ എല്ലാതും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇനി ഒരു മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇതിനുള്ളിൽ ഉപ്പും കൂടെ ഇട്ടിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് അപ്പൊ ഇനി ഓരോ റോളും ഈ മുട്ടയിലൊന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തെടുക്കാം റൈറ്റ് ഹാൻഡ് കൊണ്ട് നമുക്ക് മുട്ടയിൽ മുക്കിയതിനു ശേഷം ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഇത് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഒട്ടും പറ്റി പിടിക്കില്ല മറ്റേ നിറച്ചിങ്ങനെ പറ്റി പിടിച്ചിരിക്കും ഇത് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇത് മാറ്റി വയ്ക്കാം ഇനി എല്ലാതും ഇതുപോലെ തന്നെ കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റോ 15 മിനിറ്റൊക്കെ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ബ്രെഡ് ക്രംസ് ഒന്നും ഒട്ടും തന്നെ ഇങ്ങനെ എണ്ണയിലൊന്നും പൊടിഞ്ഞ് ചാടൂല കേട്ടോ അപ്പോൾ അതായത് ഈ റോൾസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഈ റോൾസ് ഓരോന്നായിട്ട് ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം
ഇതൊന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും കേട്ടോ, കാരണം ഇത് ഒരുപാട് കുക്കാവാനൊന്നും ഇല്ലല്ലോ, ഓൾറെഡി നമ്മളെല്ലാം വേവിച്ചൊക്കെ എടുത്തേക്കണെയാണ്. നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേട്ടുമാണ് ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. അതിനുശേഷം കുറച്ചൊന്ന് തീ കുറച്ചിടാം, അതായത് ഒരു മീഡിയം ഫ്ലെയിമിലേട്ട് മാറ്റാം. എന്നിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ഇത് ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഇതാ ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഇഫ്താർ സ്നാക്കാണിത്. അപ്പോൾ ഇത് ഈ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തതിന് ശേഷം നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരാഴ്ചത്തേക്കൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. എന്നിട്ടെടുത്ത് ആവശ്യത്തിനാവശ്യത്തിനെടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാതും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിതൊന്ന് നമുക്ക് പൊട്ടിച്ച് നോക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആശസ് ക്രിയേഷൻസ്.